നമസ്കാരം. എസ് എൻ സ്ട്രീറ്റിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ബംഗാളിൽ ജനിച്ച് കേരളത്തിൽ ജീവിക്കുന്ന ചിത്രകാരിയാണ് കവിതാ മുഖോപാധ്യായ. ഈ കലാകാരിയാണ് ഇന്ന് എസ് എൻ സ്ട്രീറ്റിൽ. ഇത് കവിതാ മുഖോപാധ്യായ. ഡോക്ടർ വിമൽ ജ്യോതി മുഖർജിയുടെയും കല്യാണിയുടെയും മകളായി 1968 കൊൽക്കത്തയിൽ ജനിച്ചു. ശാന്തിനികേതനിലെ വിശ്വഭാരതിയിൽ നിന്നും ചിത്രകലയിൽ ബിരുദാനന്തര ബിരുദം നേടി. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ നാഷണൽ സ്കോളർഷിപ്പും ജൂനിയർ ഫെലോഷിപ്പും നേടി. ചിത്രകാരി, എഴുത്തുകാരി, കാർട്ടൂണിസ്റ്റ് എന്ന നിലകളിൽ പ്രശസ്തയാണ് കവിതാ മുഖോപാധ്യായ. ബറോഡ, തൃശൂർ, ബോംബെ, കൊൽക്കത്ത, ശാന്തിനികേതൻ എന്നിവിടങ്ങളിലായി നിരവധി ചിത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചു. 2001 മുതൽ 2007 വരെ പ്രഭാകരനുമൊത്ത് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ ഗ്രേറ്റ് പൊസഷൻ ഏറെ ശ്രദ്ധേയമായിരുന്നു. സത്യചിത്രയുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകൃതമായ സന്ദേശ് മാസികയിൽ 14 വർഷത്തോളം ജോലി ചെയ്തു. ഇന്ത്യയിലെ പ്രമുഖ പ്രസിദ്ധീകരണങ്ങളെല്ലാം തന്നെ ചിത്രീകരണം നിർവഹിച്ചിട്ടുണ്ട്. കൂടാതെ പ്രമുഖ വിദ്യാലയങ്ങളിൽ കലാ അധ്യാപികയുമായും പ്രവർത്തിച്ചു. കലയും കവിതയും കലാപവും കൊണ്ടു നടക്കുന്ന കവിതാ മുഖോപാധ്യായ ഇന്ന് കോഴിക്കോടിൻ്റെ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമാണ്. ജനാധിപത്യ ദംശനവും ലൈംഗിക അതിക്രമങ്ങളും ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാടും പ്രതിഷേധവും ഇവർ ഉയർത്തുന്നു. മനുഷ്യപക്ഷത്ത്, മനുഷ്യൻ്റെ ഹൃദയപക്ഷത്ത് നിലകൊള്ളുകയാണ് കവിതാ മുഖോപാധ്യായ. വികസനത്തെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാട് കവിതയ്ക്ക്. പൈതൃകം നിലനിർത്തിയാവണം നവീകരണം എന്നാണ് ഇവരുടെ അഭിപ്രായം. പ്രൊട്ടക്റ്റിംഗ് ഹെറിറ്റേജ്, ഇഫ് ദിസ് ഈസ് അവർ വർക്ക്, ദെൻ വി ഹാവ് ടു ബി എ ലിറ്റിൽ സെൽഫ് ക്രിറ്റിക് ടു അണ്ടർസ്റ്റാൻഡ് വെദർ വി നോ ഹൗ ടു ഹാൻഡിൽ വിത്ത് അവർ ഹെറിറ്റേജ്. ഡു വി നോ ഹൗ ടു ഡീൽ വിത്ത് ദ കൈൻഡ് ഓഫ് പാസ്റ്റ് വി ഹാഡ്? ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഐ എം എഗെയിൻസ്റ്റ് ഓൾ ദ കൈൻഡ് ഓഫ് നവീകരണം. But ഈ നവീകരണം പറഞ്ഞിട്ട് പഴയ ഫ്ലേവർ കംപ്ലീറ്റ് പോകാനൊരു പണിയോ ഉണ്ട്. അപ്പോൾ പഴയ ഫ്ലേവർ പറഞ്ഞാൽ ഐ ക്യാൻ ടെലി യു ദിസ് ഹാസ് കോട്ട് എ കൈൻഡ് ഓഫ് ഹ്യൂമൻ ഇംപ്ലിക്കേഷൻ. ഇൻ മലപ്പുറം ഐ ഹാവ് സീൻ ദ ബിഗ് സ്കൈ ക്രാപ്പേഴ്സ് ഹാവ് കം. എ ബിഗ് ഡെവലപ്മെൻറ്റ് ഈസ് ഗോയിങ് ഓൺ. എവറിഥിങ് ഈസ് ചേഞ്ചിങ്. ദ സ്കൈ ലൈൻ, ഈവൻ ദ ഗ്രൗണ്ട് ലൈൻ, ഗ്രാസ് റൂട്ട് ലൈൻ ഈസ് ഓൾസോ ചേഞ്ചിങ്. സോ മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ദേ ഹാവ് ചെറുകട, സ്മോൾ കടാസ്. Either all the kind of office goers are eating vada from a small shop, like that, small. And those were our Indiannesses. Those were our kind of writers, big writers like Premchand or maybe S.K. Pottakkad has talked about their gramangal, their cities. Ipo ee small is big parnite ee idea nammal sheriki, we have to realize it. The smallness have a big flavor, the flavor of past. Smaranangal important endogonda, because we are not Alzheimer's badichoru society avan padilla. Ide oru dementia level. So if you are not really conscious enough, you will lose all those shopkeepers who will bring out stories of maybe your last generation. Maybe those kind of faces will just get erased with this particular process of development. ee modulali cheriya cheriya modulali marokke todilali vargam ee marant torangi, they are taking, they are giving up their shops, they cannot manage to keep up, they are going to other bakeries, big international sort of corporate bakeries and other places, and oru kaiyalaite marunnundu. So their body, their kind of body language is changing. Their social status is changing. Along with that, what we are losing the flavor. We are losing the flavor of the road, the flavor of the known people, and the security of the eyes which we are accustomed of, you know. So SM Street in the prashnathile, I am not lamenting, but SK, the kind of details what he talked about, it was about human beings mainly.
സോ ഞാൻ ഇമ്മാനുവൽ സിനിമ കാണുമ്പം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഇമ്മാനുവൽ സിനിമയിൽ ഐ തോട്ട് എ കൈൻഡ് ഓഫ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് ഡെവലപ്മെൻറ്റ് ഹാസ് ബീൻ ജഡ്ജ്ഡ് ആൻഡ് റീജഡ്ജ്ഡ്. മമ്മൂട്ടി ഈസ് ടെലിംഗ് ടു യുവർ ഫഹദ് ഫസീൽ ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ഹ്യൂമൻ ബീങ് ദെൻ വാട്ട് ഇറ്റ് ഈസ്. സോ ഈ ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ എസ് എം സ്ട്രീറ്റുള്ള ചെറു കടകൾ, ചെറിയ ബിസിനസ്സുള്ള മനുഷ്യന്മാർ, പിന്നെ സ്ത്രേ പോലത്തെ തെണ്ടി നടക്കാൻ ഒരു പോപ്പുലേഷൻ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു നല്ല ഡ്രസ് ധരിക്കാതെ, ഇല്ലെങ്കിൽ ഒരു നല്ല പാഡഡ് ഷൂ ധരിക്കാതെ വാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഈ വലിയ പാഡ് ഇല്ലാത്ത ഷൂ ഉള്ള മനുഷ്യന്മാരോട് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ കാലിലെ ഒരേ സാധനം ഉപയോഗിക്കാത്ത ഒരു പോപ്പുലേഷൻ ഉണ്ട്, ആ പോപ്പുലേഷനോട് ചോദിച്ചാൽ, ദ റോഡ് ഹാസ് ബിക്കം ലൈക്ക് എ കൗ കാച്ചർ. പശു പറ്റില്ല, കാറ്റൽ പോലത്തെ നമ്മളുടെ ഗ്രാസ് റൂട്ട് പോപ്പുലേഷന് പറ്റില്ല ഇവിടെ നടക്കാൻ. സോ ഡെവലപ്മെൻറ്റിൻ്റെ ഈ വഴി നമുക്ക് പരിശോധിക്കാൻ സമയമായിണ്ട്. ആൻഡ് ഈ നേച്ചറിൻ്റെ തിരിച്ചടി കിട്ടിട്ട് നമ്മൾ മനസ്സിലാവുന്നില്ല. ഇവിടെ വെള്ളമില്ല, എങ്ങനെ ഉണ്ടാവണം? ബിക്കോസ് വി ആർ സോ ഗ്രീഡി, വി ആർ മേക്കിംഗ് കോൺക്രീറ്റ് വിതൗട്ട് ദ നെസസറി ആക്ഷൻ ടുവേർഡ്സ് ദ ഇമ്മീഡിയറ്റ് നേച്ചർ. ആൻഡ് സോ ദ കൈൻഡ് ഓഫ് സൈക്കിൾ ഓഫ് നേച്ചർ ഈസ് ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ് ബൈ അവർ അത്തിപ്പണ്ടരം. സോ ഇൻ ദാറ്റ് ലെവൽ ഐ സേ ദാറ്റ് നമ്മൾ ഇപ്പം തന്നെ സൂക്ഷിച്ച് നടക്കാതെ ഇരുന്നാൽ ശരിക്ക് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ടു ബി എ കൈൻഡ് ഓഫ് പോയിൻ്റ് ഓഫ് ഡിസ്ട്രാക്ഷൻ. യു ഹാവ് ബീൻ റൈഡിംഗ് എ കൈൻഡ് ഓഫ് വെഹിക്കിൾ. ദ വെഹിക്കിൾ ഈസ് സ്പീഡി, ബട്ട് വിത്ത് യുവർ സ്പീഡ് മേ ബി സോ മെനി തിങ്സ് ഇമ്പോർട്ടൻറ്റ് സ്മോൾ സ്മോൾ തിങ്സ് യു ആർ സ്മാഷിംഗ് അവേ. വെൻ യു ആർ സ്മാഷിംഗ് അവേ എ ഗ്രാസ് പൂ, അയ്യോ എന്നെ അങ്ങനെ മരിക്കണ്ട പറയാൻ പറ്റില്ല. ഗ്രാസ് പൂവിൻ്റെ ബൊക്കുപ്പ് ഇവിടെയില്ല, ഡെമോക്രസീൻ്റെ ബൊക്കുപ്പ് ഇവിടെയില്ല ചോദിക്കാൻ നമ്മൾ മനുഷ്യന്മാരാ. അപ്പോൾ ഈ പെർട്ടിക്കുലർ ക്ലീൻ മൊസൈക് സർഫേസിൽ നടക്കാൻ പറ്റാതെ കുറച്ച് കാലുകളുണ്ട്. ഈ കാലുകളുള്ള മനുഷ്യന്മാർ ചിലപ്പം ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സ്പീഡായിട്ട് നടക്കാൻ പറ്റാതെ പോവും. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയം ഇവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഫാസിസം വീട്ടിനകത്ത് വരെ എത്തിയെന്നാണ് കവിത പറയുന്നത്. നൗ സ്റ്റിൽ വി ആർ സേയിങ് ദാറ്റ് ഫാസിസം ഈസ് സംവെയർ എൽസ്, ബട്ട് യു സീ ഫാസിസം ഈസ് ഇൻസൈഡ് യുവർ ഹോം. ഫാസിസം ഈസ് ദ കൈൻഡ് ഓഫ് വെരി പ്ലേസ് യു ആർ ഗോയിങ് എവറി ഡേ, യു ആർ ഗോയിങ് യുവർ ജോബ് പ്ലേസ്. ഫാസിസം ഈസ് ദെയർ ഇൻ ദ കൈൻഡ് ഓഫ് റെയിൽവേ സ്റ്റേഷൻ വെൻ യു ആർ സിറ്റിംഗ് അലോൺ ടു ബി എ വുമൻ. You are sitting or traveling alone in a train, you see that you are not the person of the kind of constitution who is free to move around with your language, with your thought, with your sex, everywhere in India. You are not free. So for every reason, an individual is threatened, and the individual freedom is threatened. And when it is threatened, I think that it is not good for us to do our regular duty every day as usual. It is very necessary for us to stay away from all kind of work and say that now today we are going to sit around to discuss what we are losing about and what we are going to lose. So the kind of pratyekata of our necktie personalities, what we develop from our school days, anusaranam, authority ayale anusarikanam, nirbandham. ആ പർട്ടിക്കുലർ പ്രഥ കൊണ്ടാണ് ഈ സിസ്റ്റമിൻ്റെ എത്ര റോങ്നെസ് ജീവിച്ചു പോവുക, അത്ര ഇൻജസ്റ്റിസ്, ക്വസ്റ്റ്യൻ ഇല്ലാത്ത. ഇന്നെ ട്രംപ് വന്നു മോദീൻ്റെ ഓഫീസിൽ ഇന്ത്യയിൽ. ആ ദിവസം നമ്മളുടെ നാട്ടുകാരനോട് പറഞ്ഞു, ഇന്ന് തന്നെ ആധാർ വേണം, ഇല്ലെങ്കിൽ പോക്ക തല പോവും, പാകിസ്ഥാൻ പോയേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ആൾക്കാരെ അറിഞ്ഞില്ല. ആ ദിവസം 3-4 hours നമ്മളുടെ media was blocked and it was blacked out.
ചിത്രകലയിൽ വെള്ളം ചേർക്കപ്പെടുകയാണെന്ന പരാതിയും ഇവർക്കുണ്ട്. ചിത്രകലയുടെ ഭാഷ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് കവിതാ മുഖോപാധ്യായ പറയുന്നു. From my childhood, I am watching all the kind of World Cups, and I think my counterparts in Kerala also did so, because we cannot stay away from football. നമ്മൾ കളിക്കാരനാവാത്ത ഒരു പെയ്ഡ് ഓഡിയൻസ് ആയിട്ട് ഗാലറിയിൽ പോയിട്ട് വാ 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 ഒരു താളത്തിലെ ലയത്തിലെ ചെയ്യാൻ വേണ്ടി പെയ്ഡ് ഓഡിയൻസ് ആവാത്ത ഫുട്ബോൾ കളിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾക്കാരെ അല്ലേ? നമ്മൾ ഫുട്ബോളിൻ്റെ പേരയിൽ വേറെ എന്തോ കളി കളിക്കുകയല്ലേ? എൻ്റെ ഫീൽഡിലും അത് തന്നെ. ഓക്കെ, എൻ്റെ ഫീൽഡിലും അതേ തന്നെ നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മോർ ക്രൂയൽ, ഇറ്റ് ഈസ് മോർ ഇൻവിസിബിൾ, it is more diluted into many other things. And nammalde janathaki kala illa parayan aalkare shukshikanam, because nammalde janathainde ullile thanne khajuraho bolete temple indai alle etre kaalam ad polikiyade pottikiyade aalkare shukshise vachariyo nammalde countryside in ulla aalkare kala illate aalkare paraya. ഇപ്പോൾ വിനാലെ വന്നിട്ട് പറയാ ഇൻ്റർനാഷണൽ ആർട്ട് കണ്ടിട്ട് നമ്മളുടെ ആൾക്കാരെ പഠിക്കണം എന്താ ആർട്ട്? അപ്പോൾ ഈ ജനത്തെ തെൻഡിപ്പിച്ച ആരാ? ഈ ഖജുരാഹോ സഹിച്ചിട്ടേ, ഖജുരാഹോ ശരിക്ക് ആസ്വദിച്ചിട്ടേ, ശരിക്ക് താജ്മഹൽ പോലത്തെ ഒരു സ്ട്രക്ചർ ആസ്വദിച്ചിട്ടേ ഇരിക്കാൻ ആ പർട്ടിക്കുലർ കൾച്ചറൽ ആ കമ്മ്യൂണൽ ജനത ഇവിടെ പോയി എങ്ങനെ തെൻഡിപ്പോയി? സോ നമ്മളുടെ ഈ പർട്ടിക്കുലർ ഡിസിപ്ലിനിലെ കള്ളക്കളി ഒരുപാട് വർഷം മുൻപ് തുടങ്ങിയിട്ടുണ്ട്, യുനോ. ആൻഡ് സർട്ടൻ കൈൻഡ് ഓഫ് പുരോഹിതന്മാർ ഒരു കാലത്ത് പറഞ്ഞു സാൻസ്ക്രിറ്റ് വേറെ ആൾക്കാരെ പഠിക്കണ്ട, കുറച്ച് ബ്രാഹ്മിൻ കുട്ടികൾ, കുറച്ച് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് വാട്ട് യു കോൾ ഹിപ്പോക്രേറ്റ് പെർഫോമേഴ്സ് മാത്രം ഈ ലാംഗ്വേജ് പഠിച്ചാൽ മതി, ബിക്കോസ് നമ്മൾ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ട, ബിക്കോസ് ആൾക്കാരെ മസ്റ്റ് നോ ദാറ്റ് ദേ ആർ ലെസ് ദാൻ അസ്. So Sanskrit they took in hand, not only Sanskrit language but the whole science, whole ancient science, India's ancient history, the technology of understanding the what you call the heritage, Sanskrit language inde kude korchu aalkare inde pocket ile aayi poi. Adhe pole auto manasilaya. What I try to tell is ee language korchu aalkare personalize cheyan vendite poite ഇതിൻ്റെ കോർപ്പറേറ്റ് അങ്ങനെ ഡെവലപ്പ് ചെയ്യിപ്പിച്ചിട്ട് ഇതിൻ്റെ സെയിലിംഗ് ആൻഡ് ബയിങ്ങിൻ്റെ ആ പർട്ടിക്കുലർ സംവിധാനം തയ്യാറാക്കിയിട്ട് ആക്ച്വലി ആർട്ടിൻ്റെ ലാംഗ്വേജു സാൻസ്ക്രിറ്റ് പോലെ ആയിപ്പോയി മാറി. അപ്പോൾ നോർമൽ ആൾക്കാരെ പറയാം ഏ ചിത്രം നമ്മൾ മനസ്സിലാവില്ല, ഇറ്റ് ഈസ് നോട്ട് ദെയർ ഫോൾട്ട്, വി മേഡ് ദം അണ്ടർസ്റ്റാൻഡ് ദി ദാറ്റ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ചിത്രകലാ അധ്യാപനവും ഒപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനവുമായി കലാജീവിതം മുന്നോട്ട് നയിക്കുകയാണ് കവിത മുഖോപാധ്യായ. ഞാൻ ജനിച്ച 1968 അപ്പോൾ ഓൾറെഡി നമ്മളുടെ സ്വാധീനത കിട്ടിപ്പോയി, എല്ലാ കള്ളക്കളികൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഞാൻ ജനിച്ചു പോയി. അപ്പോൾ ഫ്രം ചൈൽഡ്ഹുഡ് മുതൽ ഞാൻ എന്താ ചെയ്യുക? ടു സീ മൈ ഫാദർ വാസ് എ ഫിസിഷ്യൻ, എ ഡോക്ടർ.
and he retired as a principal of a big government hospital. And just because he was a supercilium grade officer, he did not practice for money. But in his village, there was no hospital, there was nothing. And people were depending on the kind of Nadan Alkare. They did not have any affinity to treat their epidemic called cholera or jaundice or malaria. So my father, Avideuru, Datappu Chikitsalaya, along with the help of the Bangiya Assamese Mutt, he started that. So he used to tell me always, getting Halishahar free of malaria, it is my Nobel Prize. So he was trying to live artfully, being a doctor. He tried to make his people away from any kind of ailment. The same way I am also trying with my art to have an artful life, to make my life and my surroundings a little artful, more than the kind of cannibal system of survival by eating, shitting and sleeping, a little more than that. Sometimes talking to children is more productive than talking to the kind of hypocrite people who are not ready to change their way, because they think nanma bolte uru sadhanam bhumile illa. Are iman hai na, iman nahi hai to tum jinda jeete, iman nahi hai to maa ka iman nahi hai to abhi tak main bhi chal ke aa sakti nahi thi. To iman chhod ke we cannot think anything without nanma. Nanma is such a thing that sometimes you can close your eyes at, but at the same time sometimes it will take a revenge on you. Like nammal kannu putti irikya ana illa illa art illa artist illa onnu illa kannu putti irikya building madi pakshe oru divasam ee ana chautiyalo chautan സാധ്യതകൾ നേച്ചർ കാണിച്ചു കൊടുക്കുന്നില്ലേ, പിന്നെ എന്താ വിശ്വസിച്ചൂടെ. എസ് എം ശ്രീന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.